നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി കാണാം. അപ്പോൾ ഇതിനായിട്ട് ദേ ഇത്രയും സാധനങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്ത് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അഞ്ചാറല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണം കിട്ടും. കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. റോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കറി പോലെ ഒരു നമുക്ക് ഒഴിച്ച് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതുകൂടി ചേർത്തോളൂ. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഈ പൊടികൾ നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്ത് എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം പോരാ, പച്ചമണം മാറിയാലും പോരാ. പച്ചമണം മാറി നല്ലതുപോലെ റോസ്റ്റായിട്ട് കളർ ചേഞ്ച് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം ഒഴിച്ചാൽ മതി. കറക്റ്റായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അല്പമെങ്കിലും വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മണമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദ മസാല ഇവിടെ സെറ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലുള്ള അതേ ഒരു രുചി കിട്ടുക. ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാൻ 3 മുട്ട എടുത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് മസാല ഇതുപോലെ ഒന്ന് പുരട്ടിയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു വല്ലാണ്ട് അങ്ങ് മിക്സ് ചെയ്യരുത്, ഇത് പൊട്ടിപ്പോകും. പതിയെ ഇതുപോലെ പുരട്ടി കൊടുക്കുക. ശേഷം ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കറിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുട്ട റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാവും ഉറപ്പാണ്.